ആരെയും മൂട്ടകടിക്കാനാ പറയണം, മൂട്ടക്കടിക്കാനുള്ള മരുന്ന് ഇവിടെ അത് പറിച്ച് കളയരുതുന്നു. എന്റെ കരിമ്പടൊക്കെ എടുത്തു വെച്ചിട്ടില്ലേ ഭവാനി? എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അച്ഛനും അമ്മയും നടുക്കലത്തെ സീറ്റിലേക്ക് ഇരുന്നോളൂ. അച്ഛാ പെട്ടി നിങ്ങൾ തമ്മിലുള്ള പിണക്കൊക്കെ മാറി. പിന്നെ എപ്പോഴേ മാറി ഈ സീറ്റിന്റെ വസതിക്ക് മാത്രം മുത്തശ്ശന് മുത്തശ്ശൻ വലിയ കുലുക്കം ഒന്നുമില്ലാണ്ട് എവിടെ വന്നിരിക്കുന്നു. കുഞ്ഞനമ്മേ മിൻമിനിയെ മുന്നോട്ട് എത്തിക്കോളൂ, മാമുനിയെ മുന്നോട്ട് എത്തിക്കോളൂ. അങ്ങനൊന്നും പറയരുത്. എന്നാൽ വൃക്ഷത്തൈ കൊണ്ടുണ്ടാക്കിയ പേടകത്തിന്റെ പുറത്ത് പുലിത്തോൽ വിരിച്ച ആസനസ്ഥനായി അന്ത്യോപചാരം അർപ്പിച്ചോളൂ. പ്രായപൂർത്തിയായതാണോ? എന്നോടാണോ? കുട്ടിയോടല്ല, ഇയാളോട്. എന്താ സ്വാമി? വാഹനം നിയന്ത്രിക്കാനുള്ള ഗതാഗത വകുപ്പിന്റെ അംഗീകാരം പതിച്ചു കിട്ടിയതാണോ എന്നറിയാനാണ്. കൊച്ചിയിലെത്തിയാൽ കാര്യങ്ങൾ കൈവിട്ട് പോവെന്നിട്ടാരെ. താൻ പേടിക്കണ്ട, ഞാൻ കൂടെ ഇല്ലേ. അതാ ഒരു പേടി. ഇത്ര നേരം ഞാൻ ഈ സീറ്റ് പിടിച്ചു വെച്ചിരിക്ക, ഇടയ്ക്ക് നിർത്തിയാലും വണ്ടി മറിഞ്ഞാലും ഇവിടെ എഴുന്നേക്കരുത്, പിടിച്ചിരുമോണം. ഓ ഇങ്ങോട്ടിരിക്കാം. നീ ഞങ്ങൾ അങ്ങനെ ഇങ്ങനത്തെ നോക്കണ്ട, നമ്മള് സൗകര്യമുള്ളടത്തിരിക്ക. അമ്മാവ അമ്മാവും വേണം മുമ്പിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നടത്തി തരാൻ. മുന്നേ നില്ലടാ, നിനക്കുള്ള പണി പുറകെ ഞാൻ തരാ. എനിക്കിട്ട് പണിതാ ഞാൻ തിരിച്ചും പണി. നീ വല്ലതും പറഞ്ഞോ. ഏ അമ്മാവും മനസ്സിലാലോചിച്ചിട്ടുള്ള മറുപടി ഞാനും മനസ്സിലാലോചിച്ചതാ. ആമിനി എന്റെ മകളെ പോലെ ഞാൻ നോക്കണത്. അതെ, ഒരേ വെള്ളം കൊടുക്കാൻ ആളില്ലാത്തോണ്ട് ഇതിനെ കൂടി കൂട്ടിയതാ. വണ്ടി മുഴുവൻ. അയ്യോ റബ്ബെ, എന്റെ ആമിനി അങ്ങനെ ഒന്നും ചെയ്യൂല. അരവിയുടെ കല്യാണത്തിന് ആമിനിയും കൂടെ വേണം, ഇല്ലെങ്കിൽ ഞമ്മള് ആനയും ആടും ഒക്കെ ബസ്സിൽ വന്ന് കേറുന്നത് ഉദ്ദിഷ്ട കാര്യം നടക്കുമെന്ന് അർത്ഥം. ഒരു പ്രശ്നമല്ല ഖദീജ, പക്കാരിക്കും. നിങ്ങൾ വന്നേ, ഇങ്ങോട്ട് വാ. എന്റെ കുഞ്ഞനമ്മേ, നിങ്ങളൊന്ന് കണ്ണടച്ചേക്ക്. ഞാനല്ലേ പറയുന്നത്. അല്ലെങ്കിൽ അവക്ക് ഇത്തിരി ഹുങ്ക് കൂടുതലാണ്. വണ്ടി എവിടെങ്കിലും നിർത്തുമ്പോ നമുക്കതിന് ഇറക്കി വിടാന്ന്. അതെ, എല്ലാരും വിളിച്ചു പറഞ്ഞല്ലോ. എല്ലാരും വിളിച്ചു പറഞ്ഞാ കേറിക്കോ. അരവി കേറിയില്ലേ എല്ലാരും? അരവി അവനെ കേട്ടല്ലേ, പെൺവീട്ടുകാരുടെ മുമ്പിൽ നമ്മള് നാണം കെടും. ഇതേ കരയിലൂടെ പോണ വണ്ടിയാ, ഇവനെപ്പോഴും വെള്ളത്തിലൂടെ പോകാനാണ്. ഇവനെ കൊണ്ടുപോയാ നിക്കാകെ മുടങ്ങിയത് തന്നെ. കുമാരാ, വണ്ടി കൊച്ചിക്ക് വിട്ടോ. അല്ല കുമാരാ, നീ എനിക്ക് സമ്മാനമായിട്ട് ഒന്നും കൊണ്ടുവന്നില്ലേ? ഓ, എടുത്തു വച്ചതാ ഞാൻ ഒരു രൂപി കള്ള്. ഞാൻ പ്രതീക്ഷിച്ച ഒരു കരിക്കായിരുന്നു. ഒരു കരിക്കല്ല, ഒരു കൊല കരിക്ക് ഞാൻ കൊണ്ടുതരും. ഞാൻ ഇപ്പൊ കരിക്കാണല്ലേ. പഞ്ചായത്ത് പ്രസിഡന്റ് തെങ്ങി തന്നെ കേറാം. വിട്ടോ വിട്ടോ വിട്ടോ, വണ്ടി വിടേ. അയ്യോ കരിക്കത്ത എന്താ വീണ് പോലെ അല്ലെങ്കിൽ വണ്ടി ഒന്ന് നിർത്താൻ പറഞ്ഞ കുമാരേട്ടൻ കേറിയില്ല.